പരപ്പനങ്ങാടിയിൽ ഭിന്നശേഷിക്കാരിക്ക് ക്രൂര പീഡനം. ബന്ധു വീട്ടിലേക്ക് ഇറങ്ങിയ പെൺകുട്ടി വഴി തെറ്റി പരപ്പനങ്ങാടിയിൽ എത്തിയപ്പോൾ സഹായം വാഗ്ദാനം ചെയ്താണ് പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. സംഭവത്തിൽ രണ്ടുപേരെ പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തു. അഭിലാഷ് നായർ വിശദാംശങ്ങൾ നൽകും. അഭിലാഷ്, വിശദാംശങ്ങൾ. പേരാമ്പ്ര സ്വദേശിയായ പെൺകുട്ടി ബന്ധു വീട്ടിലേക്ക് പോയപ്പോൾ വഴിതെറ്റി പഴപ്പണങ്ങാടി എത്തിയെന്നാണ് നമുക്ക് ലഭിക്കുന്നൊരു വിവരം. അങ്ങനെ സഹായം വാഗ്ദാനം ചെയ്ത് രണ്ടുപേരാണ് ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചത്. തുടർന്ന് തിരിച്ച് നാട്ടിലേക്കുള്ള കോഴിക്കോടേക്ക് വന്ന സമയത്ത് റെയിൽവേ സ്റ്റേഷനിൽ പിന്നീട് കണ്ട ഡ്രൈവറും ഓട്ടോ ഡ്രൈവറും ഈ പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. ഈ സംഭവമാണ് പോലീസിന് മുന്നിൽ പരാതിയായി എത്തുകയും പിന്നീട് പോലീസ് അന്വേഷിക്കുകയും ചെയ്തത്. സംഭവത്തിൽ നിലവിൽ മൂന്ന് പേരെ കോഴിക്കോട് പേരാമ്പ്ര പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടുതൽ വിശദാംശങ്ങൾ അല്പസമയത്തിനകം പോലീസ് ഇൻസ്പെക്ടർ തന്നെ പറയുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനമായത് ഭിന്നശേഷിക്കാരിയായ ഒരു പെൺകുട്ടിയാണ് പീഡനത്തിനിരയായത് എന്നാണ്, ബലാത്സംഗത്തിനിരയായത് എന്നാണ്. സഹായം വാഗ്ദാനം ചെയ്ത് ഈ പെൺകുട്ടിയുടെ വിശ്വാസം ആർജിച്ച് ആ കുട്ടിയുടെ വയ്യായ്മ കൂടി മനസ്സിലാക്കിയൊക്കെ തന്നെയാണ് ഈ രീതിയിലുള്ള ക്രൂരമായിട്ടുള്ള ഒരു പീഡനം നടന്നത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ശരി അഭിലാഷ, എന്തൊരു ക്രൂരന്മാരാണല്ലേ. ഭിന്നശേഷിക്കാരായ പെൺകുട്ടിയെയാണ് രണ്ടുപേർ ചേർന്ന് പീഡിപ്പിച്ചത്. എന്തായാലും ആ രണ്ടുപേരെ പോലീസ് പരപ്പനങ്ങാടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അഭിലാഷാണ് അതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.